ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി നോക്കി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഉച്ചക്കുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് പോയതേന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ചാടിക്കാൻ പോയപ്പോൾ ഇതിനൊക്കെ കെട്ടാറിയുന്നു പിന്നെ വന്ന് ഒന്നും കൂടി കത്തിച്ചിട്ട് അതിലൊക്കെ തീ മുട്ടിട്ടാണ് അപ്പം അതിൻ്റെ തീയൊക്കെ ഒന്നും കൂടി കത്തിച്ച് അകത്ത് കയറി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് മുളുവിനുള്ള കഞ്ഞി കുക്കറിൽ വെച്ചുകൊണ്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അത് ആ വെയിലൊക്കെ എന്നെ അരച്ചു വരണ സമയത്തിനുണ്ടോ അപ്പോൾ മോളു കൂടെ തന്നെ ഇറങ്ങി വന്നങ്ങാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂല് കിട്ടാൻ വേണ്ടിയിട്ട് ഓട് വാശി പിടിക്കട്ടോ അപ്പം അതിൻ്റെ ചൂലന്നെ ഓൾക്ക് കിട്ടണം അപ്പം അതിനു വേണ്ടി വാശി ഒടിച്ചിട്ട് ഓൾ നിലത്ത് കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ഹുറിലാണ് കേട്ടോ അപ്പോൾ കുറേ ഞാൻ അവിടെ നിന്ന് നീക്കുന്നൊന്നും പറഞ്ഞിട്ട് ഓൾ കേൾക്കണില്ല അപ്പോൾ വാശി പിടിക്കട്ടോ അപ്പം ഈ ചൂലന്നെ വേണം എന്ന് അപ്പോൾ കണ്ടീലൊക്കെ എടുക്കണ കണ്ടീലേ അവിടെ നിലത്ത് കിടന്നെങ്ങനെ ഇട്ടാ അപ്പം ഞാൻ അവിടെ കെടുക്കി നായ്ക്കളൊക്കെ വരുന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ കണ്ട് പോകുന്നു എന്നിട്ട് ഹോൾ അവിടെ ഭയങ്കര ഒക്കെ എടുത്ത് തന്നെ അപ്പോൾ അവിടെ പിടിച്ചു കൊടുക്കുന്നപ്പോൾ അവിടെ ഭയങ്കര കെറുക്കളി കരയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഇപ്പം ഇന്ന് പോലെ പുറത്ത് പോയിട്ട് ചോറ് ഞാൻ കത്തിച്ചെച്ച് ഓള് തീ ഇങ്ങനെ പിടിച്ച് വലിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പിടിച്ചപ്പോൾ ഒരു കെറുക്കിളക്കലൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ അവർക്ക് മാറിയതിൻ്റെ വച്ചാണ് പിന്നെ അടിച്ചു വരാവുന്നത് അപ്പം പിന്നെ മോൻ എന്നിട്ടൊരു മുട്ടായൊക്കെ കടയിൽ നിന്നും ലൈസൊക്കെ വാങ്ങി കൊടുന്ന് കാണ്ട് കയ്യ് എന്നിട്ടൊന്നും മോൾക്ക് പറ്റണില്ല അപ്പോൾ അവർക്ക് എടുത്ത് കയറി അപ്പം ഞാൻ കുറച്ച് ഒരു കയ്പ്പൊക്കെ ഉണ്ടായിരുന്ന നൂർക്കി കാണ്ട് ഇതാ മോളി കിട്ടാൻ ഉണ്ടാക്കുകയാണ് കടുക് പൊടിച്ചിട്ടുണ് അതുപോലെ വറ്റലമുളക് കൂട്ടി എടുത്തിട്ടുണ്ട് പച്ചമുളക് കൂട്ടിക്കണ് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാണ്ട് പാവക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം അതിക്കുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി ആയിട്ട് കുറച്ച് വലിയ തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ മോണുവിന് ഒന്ന് ഭയങ്കര കിറക്കായിരുന്നു അപ്പം രാവിലെ ഞാനിവിടെ അടുക്കളയിൽ നിന്ന് അപ്പോൾ ഓള് അവിടെ അടു അടുപ്പത്ത് കത്തിൽ കത്തിനുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ തീയൊക്കെ ഒന്നിനൊരു വലിച്ചിട്ട് ഇതാക്കണ്ട അപ്പം അവിടുന്ന് പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലൈന്ന് അപ്പോൾ മുറ്റടിക്കാൻ പോയി വെക്കുമ്പോൾ ഓൾക്ക് വാശി ഇട്ടാ ഓളെ ചെറിയ ചൂല് ഉണ്ടായിരുന്നു അപ്പം അത് കൊടുത്തപ്പോൾ ഓള് ഒക്കെ പറ്റണില്ല എൻ്റെ അടുത്തുള്ള എന്നെ കിട്ടണം അപ്പം അങ്ങനെ നിലത്ത് കിടന്നിട്ട് ഉരുണ്ടിട്ട് ഇതാണ് പിന്നെ അടിച്ചിട്ട് കാര്യമില്ല അപ്പം അധികം വാശിയാണെങ്കിൽ കരച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നിട്ടോ ഒന്നും ചെയ്യാതെ അപ്പം പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അകത്ത് കിടന്നിട്ടു കെറുക്കിളകിൽ നിന്ന് പിന്നെ ഞാൻ ഇത് നീക്കുക ഒര ടീസ്പൂണ് അച്ചാറ് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി വെള്ളത്തൊടിയും കൂടിയുള്ള പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരണ വിധത്തിലൊന്നും ഇതായി ഇളക്കിയെടുത്ത് മൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിക്ക് ഒരു നെലിക്കൽപ്പത്തിലുള്ള പുളിന്റെ ചാറ് പിഴിഞ്ഞിരുന്നിട്ട് അതിന്റെ അപ്പൊ അതും കൂടി ഇട്ടു കൊടുത്തിട്ട് ഇതാ കുറച്ചും കൂടി ഉപ്പും പിന്നെ പോലെ ഒരു നുള്ള കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കയാണ് പിന്നെ നമുക്ക് ചോറൊക്കെ കൂട്ടാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല അടിപൊളിയാണ് കണ്ടില്ല കുറച്ച് അത്യാവശ്യം ഒരു കട്ടിയിലാവും ചെയ്യൂട്ടോ ആ കട്ടിലുളി വെച്ചിടത്തേ പിന്നെ ഞാനിവിടെ ഒരു തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തക്കാളിൻ്റെ ആ കട്ടില ഭാഗം ഒക്കെ ഒഴിവാക്കി എടുത്താൽ മതി പിന്നെ അത് ഉടങ്ങണ ഉടക്കണ സമയത്ത് എടുത്തിട്ട് ഒഴിവാക്കിയാലും മതി പിന്നെ ഞാനിത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങാണ്ടാണ് തക്കാളി ഇങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം രണ്ട് ഭാഗം അങ്ങനെ മറിച്ചിട്ടും ഇങ്ങാണ്ട് പിന്നെ പിന്നെ ഞാനതി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു തക്കാളി കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തക്കാളി എളുപ്പം വേവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കണത് വലിയ പീസാക്കിയിട്ട് ആക്കിയിട്ട് എന്നുണ്ടെങ്കിലും ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ വഴിച്ച്ങ്ങാണ്ടാണ് ഇതുപോലെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്ന് രണ്ട് പാകം ഒന്ന് എളുപ്പം വെന്ത് കിട്ടും ഇതുപോലെ അങ്ങനെയാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വട്ടത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിണ്ട് ഉറച്ചെടുക്കാനൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ മൂള് കണ്ടില്ല കാട്ടിന് പണി ഞാനകത്താവുമ്പോൾ ഗ്യാസമ്മ ഉണ്ടാക്കുമ്പോൾ ഓളിതാണ് പുറത്ത് വന്നിട്ട് ഇതാണ് ചെയ്യണേ പിന്നെ എനിക്ക് അകലുള്ള പ്രശ്നം ഇപ്പോൾ ഇതാണ് എപ്പോഴും ഇങ്ങനെ അറിഞ്ഞിരിക്കറില്ലേ അപ്പോൾ വാതിലാന്ന് എങ്കിലും തുറന്നിട്ടെങ്കിൽ ഓൾ അടുപ്പത്തേക്ക് പോവുകയാണ് കേട്ടോ അതാണ് അപ്പോൾ ഞാൻ ആ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഊറ്റി വെക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹോള് ഇവിടെ തെയ്യയിൽ തീ വലിച്ചെടുക്കുകയാണ് അപ്പോൾ കഷ്ടകാലത്തിന് എന്തെങ്കിലും മേത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ അപ്പോൾ അതാണ് നല്ല നോക്കിയിട്ട് നമുക്ക് വീഡിയോ നമുക്ക് ഒരു ശ്രദ്ധ എനിക്കുണ്ടാവില്ല കാരണം ഹോളെടുത്തുകയാണെങ്കിൽ കരട്ട ശ്രദ്ധ വീഡിയോ എടുക്കുകയാണെന്നുള്ള ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല പിന്നെ വീഡിയോ എടുക്കാത്ത സമയത്തും എപ്പോഴും തന്നെയാണ് കേട്ടോ അവസ്ഥ അപ്പോൾ എടുക്കായിട്ട് ഉള്ള സംഭവമൊന്നും അല്ല ഇപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയുണ്ടെന്ന് തന്നെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ അടുക്കള ഇവിടെ അടച്ചിട്ട് ഇവിടെ ചെയ്യുകയാണെങ്കിലും ഇവിടെ പിന്നെ ഉള്ളത് അവൾ കാട്ടുള്ളൂ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പിന്നെ അതിന് മാത്രമല്ല എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉണ്ട് ഇറങ്ങി പോകേണ്ട ഇവിടെ അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ തക്കാളിയൊക്കെ തന്നെയാണ് മറിച്ചിട്ട് എടുക്കുക അപ്പോൾ ആളം കണ്ട് പിടിച്ചിട്ടുണ്ട് കുടുന്നിട്ടുണ്ട് കേട്ടോ പിടിച്ച് കുടുന്നാൽ ഇവിടെ ഓരോന്നിങ്ങനെ വാശി പിടിച്ചിട്ട് തുറന്നാലും വിളക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പുറത്ത് കണ്ടിറങ്ങിയാൽ പിന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് അപ്പോൾ അത് അവിടെ നിൽക്കണുണ്ട് നോക്കുമ്പോൾ അവിടെ എന്തോ തിരിപ്പ് പിടിച്ചിട്ട് നിൽക്കുകയാണ് കയ്യിലെന്തോ ഉണ്ട് ആളെ അപ്പം ഞാനധികത ഈ നമ്മളെ വറ്റൽ മുളക് ഉണ്ടല്ലോ ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കണ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ വറ്റൽ മുളകും അതുപോലെ ഈ കറിവേപ്പിലയും കൂടി അതും ആ വെളിച്ചെണ്ണയിലും ഒന്നും കണ്ട് വാറ്റിയെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് വന്നപ്പോൾ കണ്ടു ഉടഞ്ഞ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിക്ക് പുളിയാണ് കേട്ടോ പിഴഞ്ഞു കൊടുക്കുന്നത് കുറച്ച് പുളി വെള്ളത്തിലിട്ടച്ചിട്ട് കട്ടിയുള്ള ആ പുളി വെള്ളം ഉണ്ടല്ലോ അതും കൂടി പിഴഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവ് വേണം അത്യാവശ്യം ഈ പുളിയും കൂടി ചേരുമ്പോഴുള്ള ഒരു എരിവ് വേണം അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഈ ചമ്മന്തിൻ്റെ ആയി കൊടുത്താൽ നല്ല ഇഷ്ടാ കേട്ടാ ഇത് കുറച്ച് കൂട്ടിയിട്ട് തന്നെ ഒരു ചോറ് കഴിക്കും അത് ചൂറിലൊക്കെ കുഴച്ചിട്ട് കറിയില്ലാതെ കഴിക്കാനും നല്ല അടിപൊളിയാണ് ഇതൊക്കെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഉണ്ടാവൂലെ എല്ലാതും നമ്മൾ അനുഭവിക്കണം അപ്പം തന്നെ നമ്മൾ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പം അതാ അടിപൊളി തക്കാളി ചമ്മന്തി ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം സുബൈക്കെന്ന് പറഞ്ഞാൽ പോലെ മെഷീനിലിട്ട് കറക്കൽ ഉടങ്ങിയത് അതിൻ്റെ ഇടയിൽ കൂടെ പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് കല്ലുമ്പലും തിരുമ്പിന്ന് അതൊക്കെ തോരട്ട് ഒക്കെ റെഡി ആയതിൻ്റെ ആവശ്യം പിന്നെ തന്നെ നമ്മൾ ഉച്ചക്ക് ഇവിടെ രണ്ട് മണി ആയിരിക്കണ ചോറിനും വെട്ടോ നേരെ വൈകീട്ട് ചോറിന് കാരണം മോളൊക്കെ ഒന്ന് ഉറക്കി ഒക്കെ ഒന്ന് ലെവലായി അതിൻ്റെ വശം കേട്ടോ ചോറൊക്കെ ഇന്നുള്ളൂ അപ്പം അത് ഞാനിവിടെ കോയമ്പുട്ടയും കൂടി വരിച്ചെടുത്തീന്ന് ഈ ചമ്മന്തിയും നമ്മളെ പാവക്ക മുളു കൂട്ടാനും അതും കൂടി കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാനുട്ടോ അപ്പോൾ ഈ ചമ്മന്തി തന്നെ അടിപൊളിയാണ് അപ്പം അതാ അപ്പോൾ നമുക്ക് മീനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം നല്ല രസമാണ് ഇപ്പം ഇന്നും മീനാകുമ്പോഴും ഒരു മടുപ്പ് തന്നെ അല്ല അപ്പം അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി തന്നെയാണ് ഇപ്പം ചൂടുള്ള ചോറും അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും നമ്മളെ കോഴമ്പുട്ട പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനോ കേട്ടോ അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനുട്ടോ വീഡിയോ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും